Hello, in this section we are discussing about the major cultural tourist places in Kerala. ആദ്യമായിട്ട് കേരളത്തിലുള്ള പ്രധാനപ്പെട്ട ഫോർട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. കേരളത്തിന്റെ കൾച്ചറൽ ടൂറിസ്റ്റ് പ്ലേസസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് ഫോർട്സ് പ്ലേ ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടൊരു ഫോർട്ടാണ് പാലക്കാട് ഫോർട്ട്, ടിപ്പു ഫോർട്ട് എന്നും അറിയപ്പെടാറുണ്ട്. പാലക്കാട് ടൗണിന്റെ സെൻട്രൽ ഭാഗത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഗ്രാനൈറ്റ് കൊണ്ടാണ് ഇത് നിർമ്മിച്ചേക്കുന്നത്. ഇത് ആദ്യമായിട്ട് കൺസ്ട്രക്ട് ചെയ്തത് ഹൈദരാലി ആണ്, മൈസൂർ സുൽത്താൻ, അതായത് ടിപ്പു സുൽത്താന്റെ ഫാദറാണ് ബിൽഡ് ചെയ്തത് 1766 AD. പാലക്കാട് ടൗണിൻ്റെ പാനോറമിക് വ്യൂസ് എല്ലാം ഈ ഒരു ഫോർട്ടിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇത് പ്രിസർവ് ചെയ്യുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ്. പാലക്കാട് ഫോർട്ട്, ബിക്കൽ ഫോർട്ട്, കേരളത്തിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഫോർട്ടാണ് ബിക്കൽ ഫോർട്ട് എന്ന് പറയുന്നത്. 40 ഏക്കർ ഏരിയയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കാസർഗോഡ് ജില്ലയിലെ കാസർഗോഡ് ടൗണിൽ നിന്ന് മാറി 26 കിലോമീറ്റർ അകലെയാണ് ബിക്കൽ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇത് നിർമ്മിച്ചത് 17-ാം നൂറ്റാണ്ടിൽ ഇക്കേരി നായ്ക്കനാണ്. ബേക്കൽ ഫോർട്ട്, പള്ളിപ്പുറം ഫോർട്ട്, എറണാകുളം ജില്ലയിലെ വൈപ്പിൻ ഐലൻഡിന്റെ നോർത്തിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഫോർട്ടാണ് പള്ളിപ്പുറം ഫോർട്ട് എന്ന് പറയുന്നത്. പോർച്ചുഗീസുകാരാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തത് 1503. ഇന്ത്യയിലെ യൂറോപ്യൻസ് റേസ് ചെയ്ത വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ഫോർട്ടിൽ എക്സാമ്പിളാണ് പള്ളിപ്പുറം ഫോർട്ട് എന്ന് പറയുന്നത്. പള്ളിപ്പുറം ഫോർട്ടിന് തൊട്ടടുത്ത് തന്നെ ഒരു പള്ളിപ്പുറം കാത്തലിക് ചർച്ചും ഉണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പിലിഗ്രിമേജ് സെൻറ്റർ കൂടിയാണ്. പള്ളിപ്പുറം ഫോർട്ടിനകത്തുള്ള അലോക് കോട്ട എന്ന് പറയുന്നത് ഹെക്സഗണൽ ഷേപ്പാണ്. യൂറോപ്യൻ സ്ട്രക്ചേഴ്സിൻ്റെ ഒരു ആൻറ്റിക് മോഡലാണ് അലോക് കോട്ട എന്ന് പറയുന്നത്. പള്ളിപ്പുറം ഫോർട്ട്, തലശ്ശേരി ഫോർട്ട്, കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഫോർട്ടാണ് തലശ്ശേരി ഫോർട്ട്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആണ്. 1703 ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഒരു സ്ക്വയർ ഷേപ്പിലാണ് ഈ ഒരു ഫോർട്ട് വരുന്നത്. ഈ ഒരു ഫോർട്ടിന്റെ പ്രത്യേകത, ഒത്തിരി ഇടനാഴികൾ, സീക്രട്ട് ആയിട്ടുള്ള ഇടനാഴികളൊക്കെ ഉണ്ട്. ഈ ഇടനാഴികൾ ചെന്നെത്തുന്നത് സീലോട്ടാണ്. ഒത്തിരി കൊത്തുമണികളൊക്കെ ഉള്ള ഒരു ഫോർട്ടാണ് തലശ്ശേരി ഫോർട്ട് എന്ന് പറയുന്നത്. മുഴുപ്പിലങ്ങാട് ബീച്ചിന് തൊട്ടടുത്താണ് ഈ ഒരു ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. തലശ്ശേരി ഫോർട്ട്, സെയിന്റ് ആഞ്ചലോ ഫോർട്ട്, സെയിന്റ് ആഞ്ചലോ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ടൗണിലാണ്. ഇതിനെ കണ്ണൂർ കോട്ട അല്ലെങ്കിൽ കണ്ണൂർ ഫോർട്ട് എന്നും അറിയപ്പെടാറുണ്ട്. ഇത് കൺസ്ട്രക്ട് ചെയ്തത് പോർച്ചുഗീസ് വൈസ്രോ ആയ സർ ഫ്രാൻസിസോ ഡി അൽമേഡയാണ്. 1505 ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ് അതിപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സെയിന്റ് ആഞ്ചലോ ഫോർട്ട്, ചന്ദ്രഗിരി ഫോർട്ട്, കാസർഗോഡ് ജില്ലയിലാണ് ചന്ദ്രഗിരി ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. 17th century കൺസ്ട്രക്ട് ചെയ്തൊരു ഫോർട്ടാണ് ചന്ദ്രഗിരി ഫോർട്ട്. അത് കൺസ്ട്രക്ട് ചെയ്തത് ശിവപ്പ നായികയാണ്. ആൻഡ് ദ ഫോർട്ട് ഈസ് ഇൻ സ്ക്വയർ ഷേപ്പ് ആൻഡ് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് 46 meters അബവ് ദ സീ ലെവൽ. ഈ ഒരു ഫോർട്ട് പ്രധാനമായിട്ടും 7 ഏക്കർ ഓഫ് ലാൻഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. തൊട്ടടുത്ത് തന്നെ പയസ്വിനി റിവറും സ്ഥിതി ചെയ്യുന്നുണ്ട്. പയസ്വിനി നദി എന്ന് പറയുന്നത് പണ്ട് കാലത്തുള്ള രണ്ട് പ്രിൻസ്ലി സ്റ്റേറ്റ്സ്, അതായത് കോലത്തുനാടിൻ്റെയും തുളുനാടിൻ്റെയും ഇടയിലുള്ള ഒരു ബോർഡർ ആക്ട് ചെയ്തിട്ടുള്ള ഒരു നദിയാണ് പയസ്വനി നദി. ചന്ദ്രഗിരി ഫോർട്ട്, അഞ്ചുതങ് ഫോർട്ട്, തിരുവനന്തപുരം ജില്ലയിലെ അഞ്ചുതങ്ങിൽ സ്ഥിതി ചെയ്യുന്ന ഫോർട്ടാണ് അഞ്ചുതങ് ഫോർട്ട് എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1695 ആറ്റിങ്ങൽ റാണിയുടെ പെർമിഷനോട് കൂടി നിർമ്മിച്ച ഫോർട്ടാണ് അഞ്ചുതങ് ഫോർട്ട്. ഇംഗ്ലണ്ടിൽ നിന്ന് വരുന്ന ഷിപ്സിന് സിഗ്നൽ നൽകാൻ വേണ്ടിയിട്ടാണ് ഇത് ആദ്യമായിട്ട് കൺസ്ട്രക്ട് ചെയ്തിരുന്നത്. ഈ ഒരു ഫോർട്ട് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മലബാർ കോസ്റ്റിലെ ആദ്യത്തെ ഇംപീരിയൽ പോസ്റ്റ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. മലയാളത്തിലെ പ്രധാനപ്പെട്ട കവിയായ കുമാരനാശൻ ജനിച്ചത് അഞ്ചുതങ് ഫോർട്ടിൻ്റെയൊക്കെ അടുത്തുള്ള ഒരു പ്രദേശത്താണ്. ഇനി ഈ ഒരു ഫോർട്ടിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് പറമ്പിൽ ശ്രീ ഭദ്രകാളി രോഗീശ്വര ക്ഷേത്രവും അതുപോലെ ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രവുമാണ്. അഞ്ചുതങ് ഫോർട്ട്, മേജർ പാലസസ് ഇൻ കേരള. കുതിരമാളിക അല്ലെങ്കിൽ പുത്തൻ മാളിക, ഇത് പണി കഴിപ്പിച്ചത് തിരുവിതാംകൂർ രാജാവായ സ്വാതി തിരുനാൾ ബാലരാമവർമ്മയാണ്. 18-ാം നൂറ്റാണ്ടിൽ അതുവരെ പത്മനാഭപുരം പാലസ് ആയിരുന്നു അവിടെ ഹോം എന്ന് പറഞ്ഞിരുന്നത്. പിന്നീട് ട്രാവൻകൂർ റോയൽസ് അവിടെ ഹോം കുതിരമാളികയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയായിരുന്നു. കേരള സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറിന്റെ ഒരു ഫൈൻ എക്സാമ്പിൾ ആണ് കുതിരമാളിക എന്ന് പറയുന്നത്. ഇതിനെ ഹോർസ് പാലസ് എന്നും അറിയപ്പെടാറുണ്ട്, അല്ലെങ്കിൽ പുത്തൻ മാളികയെന്നും അറിയപ്പെടാറുണ്ട്. കുതിരമാളിക, കനകക്കുന്ന് പാലസ്, തിരുവനന്തപുരത്തെ നേപ്പിയർ മ്യൂസിയത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന പാലസ് ആണ് കനകക്കുന്ന് പാലസ്. കേരള ആർക്കിടെക്ചറിന്റെയും കൊളോണിയൽ സ്റ്റൈലിന്റെ ഒരു ഫ്യൂഷനാണ് കനകക്കുന്ന് പാലസ്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് ശ്രീ മൂലം തിരുനാളാണ്. പിന്നീട് അത് റീഫർണിഷ് ചെയ്തത് ശ്രീ സ്വാതി തിരുനാളാണ്. ഇന്ന് ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട എല്ലാ പ്രോഗ്രാംസ് നടക്കുന്ന ഒരു
കൾച്ചറൽ പ്ലേസ് കൂടെയാണ് കനകക്കുന്ന് പാലസ്. കനകക്കുന്ന് പാലസ്, പത്മനാഭപുരം പാലസ് കേരളത്തിന്റെ അതേസമയം തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന പാലസ് ആണ് പത്മനാഭപുരം പാലസ് എന്ന് പറയുന്നത്. ഗവൺമെന്റ് ഓഫ് കേരളയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. 1550 ട്രാവൻകൂർ റോയൽസ് ആണ് ഈ ഒരു പാലസ് നിർമ്മിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ തന്നെ ഒത്തിരി തനതായിട്ടുള്ള ഇന്റീരിയർ ഡിസൈൻസും ആന്റിക് ഫേർണിച്ചറും മ്യൂറൽസും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. പത്മനാഭപുരം പാലസ്, മട്ടാഞ്ചേരി പാലസ് അല്ലെങ്കിൽ ഡച്ച് പാലസ് എന്നതിനൊരു മ്യൂസിയം പോലെയാണ് പ്രവർത്തിക്കുന്നത്. മട്ടാഞ്ചേരി പാലസിൽ പഴയ രാജാക്കന്മാരുടെ ഒത്തിരി ആർട്ടിഫാക്ട്സും പിക്ചർ ഗാലറിയും ഒക്കെയുണ്ട്. അകത്ത് ഹിന്ദു മിത്തോളജിയായിട്ട് ബന്ധപ്പെട്ട മ്യൂറൽ പെയിന്റിങ്സും ഡെപിക്റ്റ് ചെയ്തിട്ടുണ്ട്. മട്ടാഞ്ചേരി പാലസ്. ഹിൽ പാലസ് മ്യൂസിയം, കൊച്ചി രാജാക്കന്മാരുടെ കീഴിലുണ്ടായിരുന്ന ഒരു പാലസ് ആണ് ഹിൽ പാലസ് മ്യൂസിയം എന്ന് പറയുന്നത്. ഇപ്പോൾ അത് ഗവൺമെന്റ് ഓഫ് കേരളയുടെ കീഴിലാണ്. കേരളത്തിലെ ലാർജസ്റ്റ് ആർക്കിയോളജിക്കൽ മ്യൂസിയമാണ് ഹിൽ പാലസ് മ്യൂസിയം എന്ന് പറയുന്നത്. 54 ഏക്കറിലായിട്ട് 49 ബിൽഡിംഗ് ആയിട്ട് പരന്നു കിടക്കുന്ന ഒരു മ്യൂസിയം കൂടിയാണ് ഹിൽ പാലസ് മ്യൂസിയം എന്ന് പറയുന്നത്. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്ന ഒരു വുഡൻ ഹാളിൽ രാമായണത്തിന്റെ എല്ലാ എപ്പിസോഡും വുഡിൽ കർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒത്തിരി ഓർണമെന്റ്സും ആന്റിക്സും സ്കൾപ്ചേഴ്സും വെപ്പൺസും ഒക്കെ തന്നെ ഇവിടെ ഡിസ്പ്ലേ ഉണ്ട്. ഹിൽ പാലസ് മ്യൂസിയം, കോയിക്കൽ പാലസ്. 16-ാം നൂറ്റാണ്ടിൽ പണികഴിപ്പിച്ച പാലസ് ആണ് കോയിക്കൽ പാലസ്. കേരള ട്രഡീഷനിൽ രണ്ട് നിലകളായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു പാലസ് ആണ് കോയിക്കൽ പാലസ്. ഇവിടെ താമസിച്ചിരുന്നത് തിരുവിതാംകൂർ രാജവംശത്തിന്റെ ഏറ്റവും അടുത്ത റിലേറ്റീവ്സ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് ഉമയാമ രവിയും, അതായത് അവർ ആറ്റിങ്ങൽ റാണിയായിരുന്നു, ഒപ്പം തന്നെ റെജന്റായ രവിവർമ്മയും അവിടെ താമസിച്ചിട്ടുണ്ട്. 1947 സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം കോയിക്കൽ പാലസ് ട്രാവൻകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലായിരുന്നു. 1979 അത് കേരള ഗവൺമെന്റിന്റെ കീഴിലാവുകയും 1990 അത് റീസ്റ്റോർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതൊരു മ്യൂസിയം ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. കോയിക്കൽ പാലസ്, കൃഷ്ണപുരം പാലസ്. കൃഷ്ണപുരം പാലസ് നിർമ്മിച്ചിരിക്കുന്നത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് 18-ാം നൂറ്റാണ്ടിൽ. ഇപ്പോൾ അതൊരു മ്യൂസിയം ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഒത്തിരി പെയിന്റിങ്സും ആർട്ടിഫാക്ട്സും ആർക്കിയോളജിക്കൽ ഒബ്ജക്ട്സും ഒക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു എക്സിബിറ്റ് എന്ന് പറയുന്നത് ഗജേന്ദ്ര മോക്ഷമാണ്. അതൊരു മ്യൂറൽ വർക്കാണ്. ഒരു എലിഫന്റ് ലോർഡ് വിഷ്ണുവിനെ സല്യൂട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മ്യൂറലാണത്. കൃഷ്ണപുരം പാലസ്, ശക്തൻ തമ്പുരാൻ പാലസ് അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ മ്യൂസിയം ഇൻ തൃശൂർ. സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലെ വടക്കേക്കരയിലാണ്. കേരള ഡച്ച് സ്റ്റൈലിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു പാലസ് ആണ് ശക്തൻ തമ്പുരാൻ പാലസ് എന്ന് പറയുന്നത്. രാമവർമ്മ തമ്പുരാനാണ് 1795 അത് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്നൊരു മ്യൂസിയം ആയിട്ടാണ്. ഒത്തിരി ബ്രോൺസ് സ്റ്റാച്യൂസും സ്കൾപ്ചേഴ്സും എപ്പിഗ്രാഫ്സും ഒക്കെ ഡെബിറ്റ് ചെയ്യുന്ന ഒരു മ്യൂസിയം ആയിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. ശക്തൻ തമ്പുരാൻ പാലസ്, കിളിമാനൂർ പാലസ്. രവിവർമ്മയുടെ ബർത്ത് പ്ലേസ് ആണ് കിളിമാനൂർ പാലസ് എന്ന് പറയുന്നത്. 6 ഹെക്ടറിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഒത്തിരി റെസിഡൻഷ്യൽ ബിൽഡിംഗ്സ് ബോണ്ട്സും വെൽസും ഒക്കെ ഉള്ള ഒരു പ്ലേസ് ആണ് കിളിമാനൂർ പാലസ് എന്ന് പറയുന്നത്. രവിവർമ്മയുടെ എല്ലാ മാസ്റ്റർ പീസസും തന്നെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. കിളിമാനൂർ പാലസ്, പാലിയൻ പാലസ്. പാലിയത്തച്ഛന്മാര് നിർമ്മിച്ചിരിക്കുന്ന പാലസ് ആണ് പാലിയൻ പാലസ് എന്ന് പറയുന്നത്. കൊച്ചി രാജാക്കന്മാരുടെ പ്രൈം മിനിസ്റ്റേഴ്സ് ആയിരുന്നു പാലിയൻസ് എന്ന് പറയുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലെ ചെണ്ടമംഗലം അല്ലെങ്കിൽ ചെന്നമംഗലം എന്ന പ്രദേശത്താണ്. എന്താണ്, 400 വർഷം പഴക്കമുള്ള പാലസ് ആണ് പാലിയൻ പാലസ്. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് ജൂയിഷ് സെനഗോഗ് ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. പാലിയൻ പാലസ്, മേജർ മ്യൂസിയംസ് ഇൻ കേരള. ബേ ഐലൻഡ് റിഫ്റ്റ്യൂഡ് മ്യൂസിയം. ബേ ഐലൻഡ് റിഫ്റ്റ്യൂഡ് മ്യൂസിയം എന്ന് പറയുന്നത് സ്ഥിതി ചെയ്യുന്നത് കുമരകത്താണ്. ഏറ്റവും സുപ്പീരിയർ ക്വാളിറ്റി ആയിട്ടുള്ള ഹൈ ആർട്ടിസ്റ്റിക് വാല്യൂസ് ഉള്ള റൂട്ട് സ്കൾപ്ചേഴ്സ് ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അറക്കൽ കെട്ട് മ്യൂസിയം. അറക്കൽ റോയൽ പാലസിന്റെ ഒരു പാർട്ടാണ് അറക്കൽ കെട്ട് മ്യൂസിയം ആയിട്ട് പ്രവർത്തിക്കുന്നത്. അറക്കൽ ഫാമിലി എന്ന് പറയുന്നത് കേരളത്തിലെ ഒരേ ഒരു മുസ്ലിം റോയൽ ഫാമിലിയാണ്. അവരുടെ ഡിസ്പ്ലേസ് ആണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ആദ്യം കാണുന്നത് ഡ്രിഫ്റ്റ്വുഡ് മ്യൂസിയം ആണ്. അതിനകത്തുള്ള ഡിസ്പ്ലേസ് നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമത് കാണിച്ചിരിക്കുന്നത് അറക്കൽ മ്യൂസിയം. നേപ്പിയർ മ്യൂസിയം തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മ്യൂസിയമാണ് നേപ്പിയർ മ്യൂസിയം എന്ന് പറയുന്നത്. വളരെയധികം ഓർണമെന്റേഷനും ഗോത്തിക് റൂഫും മിനാരറ്റ്സും ഒക്കെ ഉള്ള ഒരു മ്യൂസിയമാണ്. ഇത് നിർമ്മിച്ചത് 1855 ഇൻഡോ സാർസണിക് ആർക്കിടെക്ചർ സ്റ്റൈല് റോബർട്ട് ചിസ്ഹോം ആണ്. ഒത്തിരി ആർട്ടിഫാക്ട്സും ഒക്കെ ഇതിൻ്റെ റയർ കളക്ഷൻ ഉള്ള ഒരു മ്യൂസിയമാണ് നേപ്പിയർ മ്യൂസിയം എന്ന് പറയുന്നത്. ഒപ്പം ഇന്ത്യൻ ചൈനീസ് കേരള മുഗൾ സ്കൂൾസ് ഓഫ് ആർക്കിടെക്ചറിൻ്റെ ഒക്കെ ഒരു ആർക്കിടെക്ചർ സ്റ്റൈൽ എല്ലാം ഡിസ്പ്ലേസ് ഉള്ള ഒരു മ്യൂസിയം കൂടിയാണ് നേപ്പിയർ മ്യൂസിയം. നേപ്പിയർ മ്യൂസിയം, എത്തനോളജിക്കൽ മ്യൂസിയം. എത്തനോളജിക്കൽ മ്യൂസിയം എന്ന് പറയുന്നത് കേരള ട്രൈബ്സിൻ്റെ
തനതായിട്ടുള്ള കോസ്റ്റ്യൂംസും ജ്വല്ലറിയും യൂട്ടൻസിൽസും ടൂൾസും വുഡ് കാർവിങ്സും മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സും ഒക്കെ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു മ്യൂസിയമാണ്. ഇത് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റൽ സ്റ്റഡീസ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സിന്റെ ഒരു പാർട്ടാണ്. സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്നത് ട്രൈബൽ കമ്മ്യൂണിറ്റീസിന്റെ റിസർച്ചിനും അവരുടെ പ്രൊമോഷനും ഒക്കെ വേണ്ടിയിട്ടാണ്. ഈ ഒരു മ്യൂസിയത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് അർബൻ പോപ്പുലേഷനിലെ ട്രൈബൽ കമ്മ്യൂണിറ്റീസിന്റെ അവരുടെ കൾച്ചറിനെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ് കൊടുക്കുക എന്ന ഉദ്ദേശത്തോടുകൂടെയാണ്. എത്നോളജിക്കൽ മ്യൂസിയം, എൻഡോ പോർച്ചുഗീസ് മ്യൂസിയം. ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ആദ്യമായിട്ട് വന്ന വിദേശികൾ എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരാണ്. അപ്പോൾ അവർ പോർച്ചുഗീസുകാരുടെ ആർക്കിടെക്ചറും അവരുടെ ഫെയ്ത്തും അവരുടെ മറ്റ് പൊസഷൻസും ഒക്കെ തന്നെ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു മ്യൂസിയമാണ് ഇൻഡോ പോർച്ചുഗീസ് മ്യൂസിയം എന്ന് പറയുന്നത്. അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ എഫേർട്സും എടുത്തത് ഡോക്ടർ ജോസഫ് കുരീത്രയാണ്. ഇൻഡോ പോർച്ചുഗീസ് മ്യൂസിയത്തിനെ അഞ്ച് ഭാഗമായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ട് ഓൾട്ടർ പ്രൊസഷൻ ട്രഷർ സിവിൽ ലൈഫ് കെത്തീഡ്രലാണ്. ഓരോ പൊസിഷനിലും അല്ലെങ്കിൽ ഓരോ സെക്ഷനും വിവിധങ്ങളായിട്ടുള്ള കളക്ഷൻസ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു. ഇൻഡോ പോർച്ചുഗീസ് മ്യൂസിയം, കേരള ഫ്ലോക്ലോർ മ്യൂസിയം. കേരള ഫ്ലോക്ലോർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലെ തേവരയിലാണ്. ആ പേര് പോലെ തന്നെ കേരളത്തിന്റെ തനതായിട്ടുള്ള ആർട്ടും ഡാൻസ് ഫോമും ഒക്കെ ഹെറിറ്റേജ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മ്യൂസിയമാണ് കേരള ഫ്ലോക്ലോർ മ്യൂസിയം എന്ന് പറയുന്നത്. 2009 നിർമ്മിച്ച ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ് കേരള ഫ്ലോക്ലോർ മ്യൂസിയം. കേരള മ്യൂസിയം ഓഫ് ഹിസ്റ്ററി ആൻഡ് ഹെറിറ്റേജ്. കേരള മ്യൂസിയം ഓഫ് ഹിസ്റ്ററി ആൻഡ് ഹെറിറ്റേജ് എന്ന് പറയുന്നത് കേരള ടൂറിസത്തിന്റെയും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആർക്കിയോളജിക്കൽ സർവേയുടെയും ഒരു ജോയിന്റ് ആയിട്ടൊരു വെഞ്ചർ ആണ്. സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. കേരള മ്യൂസിയം, കേരള മ്യൂസിയം അല്ലെങ്കിൽ മ്യൂസിയം ഓഫ് കേരള ആർട്സ് ആൻഡ് ഹിസ്റ്ററി സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലെ ഇടപ്പള്ളിയിലാണ്. 1986 ആർ മാധവൻ നായർ ഈ ഒരു മ്യൂസിയം ഫൗണ്ട് ചെയ്തിരിക്കുന്നത്. ഇത് പ്രധാനമായിട്ടും കേരളത്തിന്റെ റിച്ച് ഹെറിറ്റേജ് ആണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. 200 ഒറിജിനൽ പെയിന്റിങ്സും സ്കൾച്ചേഴ്സും ഒക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. കേരള മ്യൂസിയം, മ്യൂസിയം ഓഫ് കേരള ഹിസ്റ്ററിയുമാണ് ചിത്രത്തിൽ കാണുന്നത്. ടിക് മ്യൂസിയം. ടിക് മ്യൂസിയം എന്ന് പറയുന്നത് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു ഇനിഷ്യേറ്റീവ് ആണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറത്തെ നിലമ്പൂരിലാണ്. ഒത്തിരി തേക്കിന്റെ വെറൈറ്റി ആയിട്ടുള്ള ഡിസ്പ്ലേ, അത് പ്രധാനമായിട്ടും അതിന്റെ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടത് കൾട്ടിവേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. വയനാട് ഹെറിറ്റേജ് മ്യൂസിയം. വയനാട് ഹെറിറ്റേജ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് അമ്പലവയലാണ്. ഒത്തിരി ഹ്യൂമൻ സിവിലൈസേഷന്റെയും ട്രൈബൽ ആർട്ടിഫാക്ട്സിന്റെ ഒക്കെ റിലിക്സ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. വെസ്റ്റേൺ ഗഡ്സിന്റെ ഒരു സിവിലൈസേഷനൊക്കെ തന്നെ ഇവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. വെപ്പൺസും ആർട്ടിഫാക്ട്സും ഒക്കെ പ്രധാനമായിട്ടും ക്ലേയിലും സ്റ്റോണിലും മെറ്റൽസിലും ഒക്കെ ഉള്ളത് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൾച്ചറൽ ഡെസ്റ്റിനേഷൻസ് ഏതൊക്കെയാണ് നോക്കാം. ഇടക്കൽ കേവ്. ഇടക്കൽ കേവ് എന്ന് പറയുന്നത് രണ്ട് നാച്ചുറൽ കേവ്സ് ആണ്. അതിനെ ഒരുമിച്ചാണ് ഇടക്കൽ കേവ് എന്ന് വിളിക്കുന്നത്. വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ കേവ് എന്ന് പറയുന്നത് സീ ലെവലിൽ നിന്നും 1200 മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അമ്പുക്കുട്ടി മല എന്നാണ് ആ പ്രദേശം അറിയപ്പെടുന്നത്. അമ്പുക്കുട്ടി മല സ്ഥിതി ചെയ്യുന്നത് വെസ്റ്റേൺ ഗഡ്സിലെ മൈസൂർ പ്ലേറ്റൂലാണ്. ഇടക്കൽ കേവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിയോലിത്തിക് കമ്മ്യൂണിറ്റി, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ നിയോലിത്തിക് കൾച്ചറൽ കമ്മ്യൂണിറ്റി ഇവിടെ താമസിച്ചിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അവർ ആ കേവിനകത്തുള്ള റോക്സിനകത്ത് അവിടെ എൻട്രൈവിംഗ് സെക്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്തത് 1896 ഫ്രെഡ് ഫൗസൻഡ് ആണ്. അദ്ദേഹം മലബാർ ഡിസ്ട്രിക്റ്റിലെ സൂപ്രണ്ട് ഓഫ് പോലീസ് ആയിരുന്നു. ഇടക്കൽ കേവ്സ്. ജഡായുപാറ. ജഡായുപാറ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജഡായു നാച്ചുറൽ പാർക്ക് അല്ലെങ്കിൽ ജഡായു റോക്ക് എന്ന് പറയുന്നത് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയുടെ ചടയമംഗലത്താണ്. മീൻ സീ ലെവലിൽ നിന്ന് 350 മുകളിലാണ് ജഡായുപാറ സ്ഥിതി ചെയ്യുന്നത്. വേൾഡിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ബേർഡ് സ്കൾപ്ചറാണ് ജഡായു നാച്ചുറൽ പാർക്ക്. ജഡായു എന്ന് പറയുന്നത് മിത്തോളജിക്കൽ ബേർഡ് ആണ്. ഇത് സ്കൾപ്ചർ ചെയ്തിരിക്കുന്നത് രാജീവ് അഞ്ചലാണ്. ഇതൊരു റോക്ക് തീം നാച്ചുറൽ പാർക്കാണ്. ഇതിൻ്റെ പ്രത്യേകത കേരളത്തിലെ ആദ്യത്തെ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് ടൂറിസം ഇനിഷ്യേറ്റീവ് കൂടിയാണ് ജഡായു പാർക്ക്. ജഡായുപാറ. സിനഗോഗ് അറ്റ് മട്ടാഞ്ചേരി. കേരളത്തിലെ ജൂയിഷ് സിനഗോഗിൽ പ്രധാനപ്പെട്ടതാണ് മട്ടാഞ്ചേരിയിലെ ജൂയിഷ് സിനഗോഗ് അല്ലെങ്കിൽ പരദേശ സിനഗോഗ് എന്ന് പറയുന്നത്. മട്ടാഞ്ചേരി പാലസിന് തൊട്ടടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ പ്രത്യേകത എന്ന് പറയുന്നത് 10th century ഗോൾഡ് ക്രൗൺസും ബെൽജിയൻ ഗ്ലാസ് ചാന്തേഴ്സും ബ്രാസ് റേറ്റഡ് പർപ്പിൾസും കോപ്പർ പ്ലേറ്റ്സും ഒക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ 18th century ചൈനയിൽ നിന്നുള്ള പോർസ്ലൻ ടൈൽസും ഒക്കെയാണ് ഇത് ഫ്ലോർ ചെയ്തിട്ടുള്ളത്. വളരെ യുണീക്കായിട്ടൊരു കൾച്ചറൽ പ്ലേസ് ആണ് ജൂയിഷ് സിനഗോഗ്.
ജൂയിഷ് സിനഗോഗ്. ഒത്തിരി ചന്തൽസ് നമുക്കിവിടെ കാണാൻ സാധിക്കും.